അപ്പോൾ എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് മന്തി, കിങ് ഫിഷ് മന്തി. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കാൽ കിലോ കിങ് ഫിഷ് ആട്ടോ. ഞാനൊരു മുക്കാൽ കിലോ ഫിഷ് വാങ്ങിയത് മൂന്നാക്കി ഡിവൈഡ് ചെയ്തതിൻ്റെ ലാസ്റ്റ് ആണിത് കേട്ടോ. അപ്പോൾ ഞാനൊരു 50 ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. മാഗി ക്യൂബ് അടക്കം, ഒരു മാഗി ക്യൂബ് ഒരു പീസ് എടുത്തിരിക്കുന്നു. ഒരു സ്പൂൺ ജീരക പൗഡർ, ഒരു സ്പൂൺ കുരുമുളക് ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു സ്പൂൺ വിനാഗിരി സ്വർക്ക, നല്ലപോലെ മിക്സ് ചെയ്ത് ഫിഷ് മസാല മന്തിയിലേക്കുള്ളതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ തന്നെ മന്തിയുടെ മണം സ്മെല്ല് ഔട്ടായി. ഹൗ വെരി നൈസ്. ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞളും ഉപ്പിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഒന്ന് അണമുക്തമാക്കാനും മാത്രമല്ല ഒരു വെരി ടേസ്റ്റിംഗ് കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നതിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇത് നോക്കിയെടുക്കുന്നത് കേട്ടോ. ഫിഷിലാണെങ്കിലും ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും വെള്ളം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അത്ര അത് ട്രഡീഷണൽ ആവില്ല. അപ്പോൾ നമ്മൾ ആ വെള്ളം കംപ്ലീറ്റ് എടുക്കണം. ഗായ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഴുക്കും വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, കൂടുതലൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് റോള് കിട്ടും. ഫിഷിൻ്റെ വലിയ റോള്, നല്ല കട്ടിയുള്ള നല്ല റോളാണത്. ചെറിയ റേറ്റോളും അത് മേടിച്ചിട്ട് അതിലൂടെ ഒക്കെ നമുക്കിങ്ങനെ ഒപ്പിയെടുത്താൽ മതി. ഓക്കെ, ഗുഡായിട്ടുണ്ട്. മസാല ഇട്ട് നോക്കുക, ഒരു 2 മണിക്കൂർ മസാല ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ ഗായ്സ്, ഇങ്ങനാകുമ്പോൾ നല്ല ഫ്രൈ ആയിക്കോളും, അതാണ് പറഞ്ഞിരുന്നത്. മറ്റേത് വെള്ളം നിന്നിട്ട് ഉടഞ്ഞു പോകാൻ അല്ലെങ്കിൽ വെള്ളം കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. മന്തി എന്ന് പറഞ്ഞാൽ ഓയിലിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഒരു പെർഫെക്ട്സ് അത് പോകും. മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, ഇതൊക്കെ കുറച്ച് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് ഇടാം. ചെറുതായി കുനുകുനാന്ന് അരിയ ക്യാപ്സിക്കം ഒരു 1/2 പീസ് എടുത്തിരുന്നു. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഫ്ലേവർ കേട്ടോ. ഇതും കൂടി ചേരുമ്പോഴാണ് യമനി മന്തി ഇല്ലേ, യമനി മന്തി, യമനി മന്തിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. യമനി മന്തിയാണ് ട്രഡീഷണൽ മന്തി, അതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിലും ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ മന്തിക്ക് കിട്ടോ. വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിൽ ഒരുപാട് മന്തികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ബിരിയാണി അങ്ങനെയൊക്കെ ഓരോ ഫോൾഡർ ആക്കിയിട്ടാണ് പ്ലേലിസ്റ്റിലുള്ളത്. എല്ലാവരും പ്ലേലിസ്റ്റൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കപ്പ് അരി അഥവാ മെഷർമെൻറ്റ് കപ്പ്, 2 കപ്പ് അരി, 1/2 കിലോ ഫിഷ് ഉണ്ടാവും. അതിലേക്കുള്ള റെസിപ്പിയാണ് നമ്മൾ ഇവിടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇൻഷാ അല്ലാ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു ഗായ്സ്. നമ്മൾ അരി കഴിഞ്ഞതിന് ശേഷം
ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് വെള്ളം ഒന്ന് കളയണം കേട്ടോ. സാധാരണ ഞാൻ ചെയ്യുന്നതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ആവർത്തന എന്താ പറയുക, ആവർത്തന വിദഗ്ധ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്. ഇതിലേക്ക് തിളച്ച് വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മസാല ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു സൈഡ് മസാല കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ സൈഡ് മറിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമ്മൾ അരി മെഷർമെൻറ്റ് കപ്പ് രണ്ട് കപ്പ് ഉണ്ടാവും, ചായക്കപ്പ് ഒരു കപ്പ്. ഇതിലേക്ക് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വട്ട ഇലക്ക പെരുതിരിഞ്ഞു ഇത്ര മതി കേട്ടോ, അതൊന്നും വേണ്ട. മസാല ഇവിടെ മീഡിയം ഫ്ലാമിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തെ നമുക്ക് റൈസ് റെഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഊറ്റിയെടുക്കാം. ഓ, എന്തൊരു സ്മെല്ലാന്ന് പറയുന്നത്. മറിച്ചിട്ടെടുക്കാം ആ സൈഡിൽ. നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ. എന്തൊരു സ്മെല്ലാന്ന് അറിയോ. അപ്പം നമുക്ക് ഈ ഫിഷ് ഇട്ട് കോരി വെക്കാം. ഫിഷ് ഫിഷ് നമുക്ക് കോരി ഇങ്ങനെ വായിക്കോട്ടെ. നമ്മുടെ യമൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഖത്തറിൽ. ഇനി ഹോം മേഡ് ആയിട്ട് എല്ലാവർക്കും ഇനി യമൻ മന്തി കഴിക്കാം. ഗായ്സ് നല്ല വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, ഫിഷ് ആയതുകൊണ്ട് നമ്മൾ ഉടഞ്ഞ് പോകാണ്ടിരിക്കാനും കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന് മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസിൽ തന്നെ നമുക്ക് ചെരുവിൽ തന്നെ എന്ത് ചെയ്യാം, ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം യമൻ മന്തി ഇനി ഖത്തറിലും ഇൻഷാല്ലാഹ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. ഓക്കെ ബൈ, എല്ലാവരും ട്രൈ ചെയ്യുക ഇൻഷാല്ലാഹ്. അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല്ലാഹ് വരുന്നതായിരിക്കും നിങ്ങളുടെ. വെൽക്കം മൈ കിച്ചൻ ബഷീർ. ഓക്കെ, ഒരു അരമണിക്കൂർ വെച്ചിട്ടോ ഗായ്സ്, നല്ല വിശപ്പുണ്ട്. ഒരുപാട് സമയമായി. നമ്മളൊരു സൈഡ് മാത്രം അങ്ങനെ പൊട്ടിക്കുക.